ക്ക് സ്തുതിയായിരിക്കട്ടെ സ്വരമില്ലല്ലോ ഉറക്കൊന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് ഹായിക്ക് കേട്ടു കൊള്ളാം മിടുക്കർ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഒരാഴ്ച പിന്നിട്ടു അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ സുഖമാണോ എല്ലാവർക്കും ഒന്ന് സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ പഠിക്കുന്നുണ്ടോ ഉണ്ടല്ലേ മിടുക്കർ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയോട് ആരംഭിച്ചാലോ തയ്യാറല്ലേ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ഉത്തിതനായ ഈശോയെ അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന കർത്താവിന ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈശോയെ അങ്ങേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും വിശ്വാസ സത്യങ്ങളോട് ചേർന്നതായിരിക്കണമേ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ സാപത്തിനെ കുറിച്ചുകൊണ്ടൊക്കെ കണ്ടു പഴയ നിയമ കാലഘട്ടത്തിൽ സാപത്ത് എങ്ങനെയായിരുന്നു ഈശ്വരയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിച്ചു അല്ലേ ഡോണാക്കുട്ടി ഒന്ന് പറയാമോ സാപത്തിനെ കുറിച്ചുകൊണ്ടൊന്ന് പറയാമോ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യത്തെക്കുറിച്ചുകൊണ്ട് പറയാമോ പറഞ്ഞു കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പനയെക്കുറിച്ച് പഠിച്ചു പഴയ നിയമ ചരിത്രത്തിലെ സാപത്താചരണത്തെക്കുറിച്ചറിഞ്ഞു പഴയ നിയമ സാപത്ത് ആചരണം ദുഷ്കരമായിരുന്നു വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ആയിരുന്നു സാപത്ത് ആചരിച്ചിരുന്നത് സാപത്തിൽ രോഗശാന്തി നൽകിക്കൊണ്ട് നന്മ ചെയ്യുന്നത് സാപത്തിന് ചേർന്നതാണെന്ന് ഈശോ തെളിയിച്ചു അങ്ങനെ സാപത്തിനെ കുറിച്ചുള്ള തെറ്റായ മനോഭാവത്തെ ഈശോ തിരുത്തി നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഡോണ അവതരിപ്പിച്ചു വളരെ നന്നായിരിക്കുന്നു ഇന്ന് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാം അല്ലേ സാറിന് വീട്ടിൻ്റെ അടുത്ത് ഒരു അമ്മച്ചിയുണ്ട് ഈ അമ്മച്ചി അതിരാവിലെ എഴുന്നേക്കും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അമ്മച്ചിയുടെ തിടുക്കം ഒരു വെപ്രാളം എന്താണെന്നറിയാമോ പള്ളിയിൽ പോകണം എന്തിന് കുർബാന അർപ്പിക്കണം അമ്മച്ചിയുടെ വെപ്രാളമാണ് രാവിലെ മക്കളെല്ലാം വരുമ്പോൾ മക്കളോടെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് പണികൾ തീർത്ത് അമ്മച്ചി ഒരുപാട് ദൂരം താണ്ടി അമ്മച്ചി പോകും പള്ളിയിലേക്ക് കുർബാന അർപ്പിക്കാനായിട്ട് ഇന്ന് അമ്മച്ചിക്ക് നല്ല പ്രായമുണ്ട് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സൊക്കെ കാണുമായിരിക്കും അമ്മച്ചിക്ക് അമ്മച്ചി അമ്മച്ചിയുടെ പഴയ കാലങ്ങൾ പറയും കുർബാനയ്ക്ക് വേണ്ടി ഒരുപാട് കാണാൻ കുർബാന കാണാനായിട്ട് കഷ്ടപ്പെട്ട അമ്മച്ചി ആ അമ്മച്ചിയെ സാറൊന്ന് കാണാൻ പോയായിരുന്നു ആ അമ്മച്ചിയുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു ആ അമ്മച്ചി അമ്മച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു കണ്ടിട്ട് അമ്മച്ചി നോക്കാം ഒന്ന് ഞായറാഴ്ച ആണല്ലെ പ്രധാന ഞങ്ങൾ കഴിവതും മുടക്കത്തില്ല അവർ ഞായറാഴ്ച പോകാൻ സാധിക്കാതെ വന്നാൽ എനിക്ക് ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അത് മനസ്സിന് ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോഴും പള്ളിയിൽ പോകാൻ ഇരിക്കില്ലേ അപ്പം എന്നാലേ വീട്ടിലിരുന്ന് കാണും പിന്നെ അങ്ങനെ ഞങ്ങൾ പള്ളി പോകത്തിൻ്റെ കാര്യത്തിൽ ചെറുപ്പം മുതലേ ഞങ്ങൾ നിർബന്ധമായിട്ട് ഞായറാഴ്ച കുർമനം കാണും മുടക്കത്തില്ല കഴിയുന്നിടത്തോളം ഇട ദിവസങ്ങളിലും പള്ളിയിൽ പോകും അപ്പോൾ നിങ്ങളും പിള്ളേരും എല്ലാവരും അങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് നിർബന്ധമായിട്ടും പള്ളി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം കഴിയുന്നത് ഇട ദിവസങ്ങളിലും പോകാൻ കഴിയും സമയം പോലെ സൗര്യം പോലെയൊക്കെ എല്ലാവർക്കും ഇട ദിവസങ്ങളിലും പള്ളിയിൽ പോകാം അടുത്ത് പള്ളി അങ്ങനെ പള്ളിയിൽ പോകാം ഞങ്ങൾക്ക് പള്ളി അല്പം ദൂരെയാണ് എന്നാലും ഇപ്പോൾ ഞങ്ങളുടെ വലിയ വള്ളിയിലോട്ട് പോകാൻ നല്ല സൗകര്യമാണ് ഭക്ഷണം നടന്നു പോകുന്നവർക്ക് വണ്ടി പെട്ടെന്ന് പോയി വരാം അങ്ങനെ ഇപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാനിങ്ങനെ വയ്യാത്തത് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞായറാഴ്ചകളി എൻ്റെ മക്കളെന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ കൊണ്ടുപോകും ഞാൻ പോകരുത് ഞായറാഴ്ച പോലും പോകാതിരിക്കത്തില്ല പോകാതിരുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ നിങ്ങളും എല്ലാവരും അങ്ങനെ പോകാൻ കുർബാന മുടക്കാതെ കാണണം ദിവസങ്ങളിൽ കഴിയുന്നതും ദിവസങ്ങളിൽ നിങ്ങൾ പോകണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മച്ചിയുമായിട്ട് കുറച്ചു കുറച്ചുനേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അമ്മച്ചിയുടെ ആദ്യകാല അനുഭവങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് നല്ലൊരു കടുപ്പത്തിലൊരു ചായ തന്നു നല്ല സുന്ദരം ചായ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ഇറങ്ങാനായിട്ട് ഇങ്ങോട്ട് പടിയിലേക്ക് വന്നു അപ്പം നമ്മുടെ അമ്മച്ചി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങ് വന്നേ ഞങ്ങളത്ര നേരം സംസാരിക്കുമായിരുന്നു കേട്ടോ അമ്മച്ചി മോനെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു അമ്മച്ചി ഇങ്ങനെ ചോദിച്ചു മോനെ ഞായറാഴ്ച എന്താ എല്ലാവരും പള്ളിയിൽ പോകാനായിട്ട് പിതാക്കന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞായറാഴ്ച മാത്രം എന്താ ഇത്ര പ്രത്യേകത ഒന്ന് പറഞ്ഞേ അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അവിടെ നിൽക്കുവായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ അമ്മച്ചീരുടെ അടുത്തേക്ക് ഇട്ടിരുന്നു അമ്മച്ചി എന്നോട് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ അമ്മച്ചിരി ഇരുന്നു എന്നാൽ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഉയർപ്പ് തിരുന്നാൾ ഞായറാഴ്ചയല്ലേ ഉയർപ്പ് തിരുന്നാൾ ഞായറാഴ്ച ആയതുകൊണ്ടല്ലേ ഈ ഞായറാഴ്ചയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നത് അമ്മച്ചി അമ്മശ എന്നോട് ഒരധ്യാപികയെ പോലെ എൻ്റെ മടിയിലിങ്ങനെ എൻ്റെ മുട്ടിലിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു അത് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മച്ചി പുലിയാണ് അമ്മച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നമ്മളെക്കാളും കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ചോദിച്ചു അമ്മച്ചി എന്താ പിന്നെ എന്തൊക്കെയാ പ്രത്യേകത എന്താ ഞായറാഴ്ച ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം പിന്നെന്തുവാ അപ്പം അമ്മച്ചി പറഞ്ഞു ഞായറാഴ്ചയിൽ മോൻ പറഞ്ഞ ശരിയാണ് ഒന്ന് ശരിയാണ് ഞായറാഴ്ച എന്താണ് ഉയർപ്പ് തിരുന്നാൾ ഞായറാഴ്ചയാണ് അറിയാം അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ അമ്മച്ചി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ ആ കാര്യം സാർ ഒരു ചാത്തായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇത്രയൊന്ന് പറയാം ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ദിനം ആഴ്ചയുടെ ഒന്നാം ദിനമായിരുന്നു പിന്നീടോ ഉത്തിതനായ ഈശോ മഗ്ദലിന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത് ആഴ്ചയുടെ ഒന്നാം ദിനമായിരുന്നു പിന്നെയോ സഭ സ്ഥാപിതമായത് പന്തക്കൂസ്ത ദിനത്തിലാണ് ഈ പന്തക്കൂസ്ത ആഴ്ചയുടെ ആദ്യ ദിനമായിരുന്നു ഈ ആഴ്ചയുടെ ആദ്യ ദിനം ഏതാ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ചയല്ലേ ഞാനും ഞെട്ടിപ്പോയി കേട്ടോ ഈ കാര്യങ്ങളൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു അറിയാമായിരുന്നു പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഞാൻ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ നോക്കാനായിട്ട് വീട്ടിലോട്ട് പോയി നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ ബൈബിൾ എടുത്തുനിന്ന് വായിച്ചു ഈ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തപ്പി കണ്ടുപിടിച്ചു ശരിയാണ് അമ്മച്ചി പുലിയാണ് അമ്മജി കാര്യങ്ങളൊക്കെ അറിയാം അമ്മജി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് അവിടെ ഈശോയുടെ ഉത്ഥാനം ആഴ്ചയുടെ ആദ്യ ദിനമാണ് യോഹനാൻസ് ലിഹായുടെ സുവിശേഷത്തിൽ ഈശോയുടെ ഉദ്ധാനം ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് പറയുന്നു മത്തായി വിശ്വ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ ഉദ്ധാനം ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് പറയുന്നു വീണ്ടും യോഹനാന്റെ സുവിശേഷത്തിൽ ഉത്തിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ആഴ്ചയുടെ ആദ്യ ദിനമെന്ന് പറയുന്നു യോഹനാന്റെ ഈശോ ഉത്തനീശ മക്ദലത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് മർക്കോസിന്റെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഉത്തതനായി ഈശോ മക്ദലറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് അപ്പോസ്തോല പ്രവർത്തനങ്ങളില് പന്ത തിരുനാള് ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് പിന്നെ നമ്മുടെ ഞായറാഴ്ച പൊളിയല്ലേ നിങ്ങൾ നോക്കിക്കേ കണ്ടോ ആ കൂട്ടിങ്ങ സഹിതം സാറത് തെരഞ്ഞെടുത്ത് എഴുതി കണ്ടുപിടിച്ചു കാരണം അമ്മച്ചി പറഞ്ഞത് ശരിയാണോ ഞാൻ നോക്കിയതാ വളരെ ശരിയാ കണ്ടോ വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പറയുന്നു വിശുദ്ധ യോഹന്നാൻ ഇരുപതാം അധ്യായം ഒന്നിൽ ഒന്ന് പത്തിൽ പറയുന്നു വിശുദ്ധ മത്തായി ഇരുപത്തിയെട്ട് ഒന്ന് ആറിൽ പറയുന്നു വിശുദ്ധ മർക്കോസ് പതിനാറ് ഒന്ന് ആറിൽ പറയുന്നു വിശുദ്ധ യോഹന്നാൻ ഇരുപത് പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ പറയുന്നു വിശുദ്ധ യോഹന്നാൻ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു വിശുദ്ധ മർക്കോസ് പതിനാറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നു അപ്പോസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലും ആഴ്ചയുടെ ആദ്യ ദിനത്തെക്കുറിച്ച് കൊണ്ട് പറയുന്നു ഞാൻ അവിടെ നിന്നില്ല ആ അമ്മച്ചി പറഞ്ഞ സത്യമാണെന്ന് അറിയണ്ടേ ഇപ്പം ബൈബിൾ നോക്കി അറിഞ്ഞു എങ്കിലും ഞാൻ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ലൈബ്രറിയിലോട്ട് പോയി അവിടെ ഞാനൊരു പുസ്തകം കണ്ടു വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചുകൊണ്ട് എഴുതിയ കർത്താവിൻ്റെ ദിനം എന്ന പുസ്തകം എന്ന അപ്പോസ്തോലിക പ്രബോധനം ഈ അപ്പോസ്തോലിക ലേഖനത്തിൽ മാർപ്പാപ്പ ഞായറാഴ്ചയെക്കുറിച്ചുകൊണ്ട് പറയുന്നുണ്ട് വിശുദ്ധ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക ലേഖനം കർത്താവിൻ്റെ ദിനം ആ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് ഞായറാഴ്ച കൊണ്ട് പ്രതിപാദിക്കുന്നു ഞായറാഴ്ച കൊണ്ട് വളരെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നു ദിവസങ്ങളുടെ ദിവസമായി മാർപ്പാപ്പ ഞായറാഴ്ച കാണുന്നു പിന്നീടോ ആഴ്ച തോറുമുള്ള ഈസ്റ്റർ ദിനമായിട്ട് മാർപ്പാപ്പ ആ ലേഖനത്തിൽ ഞായറാഴ്ചയെ പ്രതിപാദിക്കുന്നു ആ ഞായറാഴ്ചയ്ക്കുള്ള ആ ഒരു കൊടുക്കുന്നത് നമ്മൾ എത്ര മാത്രം കൊടുക്കണം ഈ ഞായറാഴ്ച എന്നൊരു ദിവസത്തിന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിലേക്ക് മാർപ്പാപ്പ തരുന്ന ഒരുപാട് ചിന്തകളുണ്ട് എന്താണ് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ആഴ്ച തോറുമുള്ള ഈസ്റ്റർ ദിനം എന്നാണ് മാർപ്പാപ്പ ഞായറാഴ്ചയെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ള വരം ലഭിച്ചവർക്ക് ഞായറാഴ്ചയുടെ പ്രാധാന്യം മറക്കാനാവില്ലെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു അതിനാൽ വിശ്രമത്തിനായി മാത്രം മാറ്റിവെക്കേണ്ട ദിനമല്ല ഞായർ മറിച്ച് ഈശോയുടെ ഉദ്ധാനത്തെപ്പറ്റി ധ്യാനിക്കാനും ഉദ്ധാന മഹത്വത്തിൽ പങ്കാളികളാകാനും നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണത് ഞായറാഴ്ച സഭയുടെ ദിനമാണ് വിശ്വാസം പ്രഘോഷിക്കാനും ആഘോഷം ആഘോഷിക്കാനുമായി നീക്കിവച്ചിരിക്കുന്ന ദിനമാണത് അന്നത്തെ കുർബാന അർപ്പണത്തിന് മറ്റു ദിവസങ്ങളേക്കാൾ സവിശേഷതയുണ്ട് അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ സഭാങ്ങൾക്ക് കടമയുണ്ട് ദിവസങ്ങളുടെ ദിവസമെന്നും ഞായറാഴ്ചയെ സഭ സഭ വിശേഷിപ്പിക്കുന്നു ഒരു കൽപ്പന എന്ന നിലയിൽ മാത്രം ഞായറാഴ്ച ആചരണത്തെ കണക്കാക്കാതെ ക്രൈസ്തവ ജീവിതത്തിന് ഒരു ആവശ്യമായി ഇതിനെ കരുതുവാൻ മാർപ്പാപ്പ് ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന ദൈവപ്രമാണം പ്രമാണം ദൈവത്തോടും സഭയോടുമൊത്ത് വളരുവാൻ നമ്മെ സഹായിക്കുന്നു നിങ്ങൾ കേട്ടല്ലോ അല്ലേ പ്രത്യേകത നമ്മൾ എപ്രകാരം ആചരിക്കണം അതിനെ നമുക്ക് മൂന്നായി തിരിക്കാം ഒന്നാമതായി ഞായറാഴ്ച ഒരു ആരാധനാ ദിനമാണ് ആരാധനാ ദിനം ഈ ആരാധനാ ദിനത്തിൽ തന്നെ ഞായറാഴ്ച ഒരു വിശ്വാസ പരിശീലന ദിനവും കൂടിയാണ് ആരാധനാ ദിനത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കിതിനെ വിശ്വാസ പരിശീലന ദിനമായിട്ടും ഞായറാഴ്ചയെ മാറ്റാം എപ്രകാരം നമ്മൾ ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അത് കടമുള്ള ദിവസമായി കരുതി നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തി വെളിവാക്കണം നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരണം അതിനായിരിക്കണം ഒന്നാമത്തെ സ്ഥാനം ഞായറാഴ്ചയിൽ കൊടുക്കേണ്ടത് വിശുദ്ധ കുർബാന അർപ്പണം ഒരിക്കലും ഞായറാഴ്ച മുടക്കരുത് ആരാധനാ ദിനവും അത് ഒരു വിശ്വാസ പരിശീലന ദിനം കൂടി ആകണം രണ്ടാമതായി ഒരു വിശ്രമ ദിനമാണ് ഞായറാഴ്ച വിശ്രമ ദിനം ഒരു മനുഷ്യർ ഒരാഴ്ചയിൽ ആറ് ദിവസവും പണിയെടുക്കും അല്ലേ ഒരു ദിവസം വിശ്രമിക്കാൻ വേണ്ടേ നമ്മൾ വിശ്രമിച്ചാൽ മാത്രം പോരാ നമ്മൾ ഓർക്കും നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ വേലക്കാരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്ന വീടുകളിലുണ്ടല്ലേ ഈ വേലക്കാരെ ഞായറാഴ്ച പണിയെടുപ്പിക്കുന്ന ഒരു ശീലമുണ്ട് ആ ശീലമൊക്കെ ഉപേക്ഷിക്കണം പ്രത്യേകമായി പറയുന്നുണ്ട് ഞായറാഴ്ച ആചരണത്തിൽ എന്താണ് കർത്താവിന് ദിവസം ആചരിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്ന കാര്യങ്ങൾ അത്യാവശ്യമില്ലാതെ ഒരു ക്രൈസ്തവനും ആവശ്യപ്പെടരുതെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ വേലക്കാരെ മറ്റു ജോലിക്കാരെ നമ്മൾ അന്ന് പണിയെടുപ്പിക്കരുത് നമ്മൾ പണിയെടുക്കുകയും ചെയ്യരുത് കഠിനമായ പണികൾ എടുക്കരുത് അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പണിയെടുക്കാൻ നിർബന്ധിക്കുകയും വരുത് വിശ്രമ ദിനമായിട്ട് നമുക്കതിനെ കരുതാം അത് ഒരു അലസതയുള്ള ദിനമായിട്ട് കരുതരുത് കേട്ടോ എന്ന് പറയുമ്പോഴത്തേനും അതൊരു അലസ ദിനമായി കരുതരുത് അതിനെ ആദ്യമായി ആരാധന ദിനമായി കരുതണം അത് വിശ്വാസ പരിശീലന ദിനമാകണം അതിനുശേഷം അതൊരു വിശ്രമ ദിനമായി കരുതണം ഇതിലെ മൂന്നാമത്തെ ദിനം കാരുണ്യദിനം ഞായറാഴ്ച ആചരണം കാരുണ്യദിനമാകണം കാരുണ്യദിനത്തിൽ നിങ്ങൾ കണ്ടല്ലേ നമ്മൾ ഈശോയുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടല്ലേ ഈശോ രോഗശാന്തി നൽകിക്കൊണ്ട് മനുഷ്യരോട് കരുണ കാണിക്കുന്ന ഈശോയെ കണ്ടല്ലേ കണ്ടില്ലായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ ആ ഈശോയുടെ കൂടെ നമ്മൾ നടന്നില്ലേ ആ ഈശോയുടെ വീഡിയോ ഒക്കെ കണ്ടില്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈശോയെ നമ്മളും ഈ ദിനത്തിൽ കരുണ കാണിക്കുന്നവരായിട്ട് മാറണം എങ്ങനെയൊക്കെ നമുക്ക് കരുണ കാണിക്കാം നിങ്ങൾ ആഘോഷമായ പരിശുദ്ധ കുർബാന സ്വീകരിച്ച ആ ദിവസമുണ്ടല്ലോ നിങ്ങൾ പഠിച്ച അതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളില്ലേ അപ്പോൾ നിങ്ങൾ കുറച്ച് കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് കൊണ്ട് കണ്ടായിരുന്നു എന്തൊക്കെ കാരുണ്യ പ്രവർത്തികൾ നമുക്ക് ഞായറാഴ്ച ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത് രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത് അവശരെ സഹായിക്കുന്നത് മരിച്ചവരെ അടക്കുന്നത് ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തികളാണ് പിന്നീടോ ആധ്യാത്മികമായിട്ടോ അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത് തെറ്റു ചെയ്യുന്നവരെ തിരുത്തുന്നത് ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ കാരുണ്യ പ്രവൃത്തികളൊക്കെ നമുക്ക് ഞായറാഴ്ച ചെയ്യാൻ സാധിക്കും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പ്രവൃത്തികൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും സാറിന് നാട്ടിൽ ഒരു അന്നമാൻറ്റി ഉണ്ടായിരുന്നു എൻ്റെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപിക ഈ ലോക്ക്ഡൗൺ കാലത്ത് അന്നമാന് മരിച്ചുപോയി അന്ന് ആടിൻ്റെ ഒരു ദുഃഖമായിരുന്നു എന്താണെന്ന് അറിയേണ്ടേ ഞങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പിന്നിലൂടെ ഒരു സ്നേഹത്തലോടലുണ്ടായിരുന്നു അത് അന്നന്മാനയുടെ അന്നമാനിയുടെ ശബ്ദം വലിയ മധുരമായ ശബ്ദമൊന്നുമല്ല പക്ഷെ ഉറക്ക പ്രാർത്ഥിക്കും വിശുദ്ധ കുർബാന മധ്യേ മൈക്ക് സെറ്റ് ഓഫായി പോകുമ്പോൾ എല്ലാവരും പമ്മി നിൽക്കുമ്പോൾ അന്നമാനിയുടെ സ്വരം ഉയർന്നു നിൽക്കും അന്നന്മാരി ഒരു മാതൃകയായിരുന്നു മരിക്കുന്നടം വരെ ഒരു മതാധ്യാപികയായി ജീവിച്ചത് ഞാനും അന്നന്മാനിയുടെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തരുന്നൊരു മാതൃക ഒരമ്മയുടെ മാതൃക ഒരു വിശുദ്ധയുടെ മാതൃക ഒക്കെ അന്നമാൻറ്റിയിൽ കാണുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അന്നമാൻ്റെ മരിച്ചപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്താണെങ്കിൽ പോലും ഒരു നാടിൻ്റെ ദുഃഖമായിരുന്നു അന്നമാന്റെ ഓർക്കുകയാണ് ആ നാട്ടിലെ ഏത് കുട്ടിക്കും ആ സൺഡേ സ്കൂളിലെ ഏത് കുട്ടികൾക്കും കാരുണ്യമായി മാറിയ അന്നമാൻ്റെ എന്തു ചെയ്യാനും മടിയില്ല എന്തു ചെയ്യാനും മടിയില്ല ഇങ്ങനെയുള്ളവരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മാതൃകയാണ് നമുക്കും അങ്ങനെയൊക്കെ ആകണം നമുക്ക് പറ്റുന്ന കാരുണ്യപ്രവൃത്തികളൊക്കെ ഞായറാഴ്ച ചെയ്യണം ഒരു ദിവസം പോലും ഈ അന്നമാൻറ്റി വിശുദ്ധ കുർബാന കേട്ടോ കൈ ഉയർത്താൻ പറ്റാതെ പോയി അസ്ഥികളുടെ ബലം ക്ഷയിക്കുന്ന രോഗം കൈ ഉയർത്തി ഒരു കപ്പ് ചായ എടുക്കാൻ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി അതിനു ശേഷവും അന്നമാൻറ്റി പള്ളിയിൽ വരുമായിരുന്നു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു ഒന്നാം ക്ലാസ് തന്നെ നിർബന്ധപൂർവ്വം വാങ്ങിച്ചു പഠിപ്പിക്കുമായിരുന്നു കൊച്ചു ആടിയും പാടിയും അസുഖമൊക്കെ മറന്നു പഠിപ്പിക്കുമായിരുന്നു അവരൊക്കെ നമ്മുടെ എല്ലാം മാതൃക നമുക്ക് മാതൃകയാകണം ഇതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മളെക്കാൾ നമുക്ക് പറ്റുന്ന നന്മ ചെയ്ത് നല്ല മാതൃകയാകാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഞായറാഴ്ച ആചരണം അത് കർത്താവിൻ്റെ ദിവസമാണ് ഈ കർത്താവിൻ്റെ ദിവസം ആരാധനാ ദിനമാണ് വിശുദ്ധ കുർബാന അർപ്പണമാണ് ആരാധനാ ദിനത്തിൽ ഏറ്റവും മുഖ്യം അതൊരിക്കലും മുടക്കരുത് അത് വിശ്വാസ പരിശീലന ദിനം കൂടിയാണ് ആ വിശ്വാസ പരിശീലനവും ഒരിക്കലും മുടക്കരുത് രണ്ടാമതായി നമ്മൾ പഠിച്ചു വിശ്രമദിനം ഒരു മനുഷ്യൻ്റെ ആറ് ദിവസം ജോലി ചെയ്തതിന് ശേഷം നമ്മൾ വിശ്രമിക്കുന്നു നമ്മൾ മറ്റുള്ളവരെയും കൂടി വിശ്രമിക്കാൻ അനുവദിക്കുന്നു വിശ്രമദിനം മൂന്നാമതായി നമ്മൾ കണ്ടു അതൊരു കാരുണ്യദിനമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ കാരുണ്യപ്രവർത്തികളും പ്രവർത്തികളും നിങ്ങൾ കർത്താവിൻ്റെ ദിവസത്തിൽ ഞായറാഴ്ച ചെയ്യാനായിട്ട് സാധിക്കണം കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ച ഈ ഞായറാഴ്ച എങ്ങനെ ആചരിക്കാം എന്നൊരു സൂചനയായി സർവചിത്രം ഒരു നൽകാം ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഞായറാഴ്ച ഒന്ന് ആചരിച്ചു നോക്കിയാലോ ഞായറാഴ്ച ഏറ്റവും പ്രധാനം പരിശുദ്ധ കുർബാനയർപ്പണം വിശ്വാസ പരിശീലനം വിശ്വാസ പരിശീലനത്തിനായി ഏക മനസ്സോടെ സൺഡേ സ്കൂളിലേക്ക് ഓടി സന്തോഷിച്ച് ഉല്ലസിച്ച് വരുന്ന ദിവസം ോർത്ത് ഇപ്പം നിങ്ങൾക്ക് അല്ലേ എങ്കിലും അങ്ങനെ വന്ന ദിവസങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കേ പിന്നീട് അനാഥാലയങ്ങൾ സന്ദർശിക്കുന്നു സഹായിക്കുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു ആ ചിത്രത്തിൽ ഒരു ചിത്രത്തിന് മാത്രം ഒരു ഇൻറ്റുമാർക്കുണ്ടല്ലേ എന്തായിരിക്കാം അതിന് മാത്രം അത് കഠിനമായ ഒരു ജോലിയാണ് വലവീശി മീൻ പിടിക്കാൻ പോകുന്നത് അവിടെ കഠിനമായ ജോലികൾ അന്ന് കർത്താവിനെ ദിവസത്തിൽ ചെയ്യരുത് അതുകൊണ്ടാണ് ആ ഒരു ചിത്രത്തിന് മാത്രം ഒരു ഇൻഡു മാർക്ക് കൊടുത്തിരിക്കുന്നത് കൂടുതൽ മനസ്സിലായി അല്ലേ ഏറ്റവും പ്രധാനം പരിശുദ്ധ കുർബാന അർപ്പണം അതിനുശേഷം സന്തോഷത്തോടു കൂടി നമ്മൾ വിശ്വാസ പരിശീലനം അതിനുശേഷം നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ഏർപ്പെടുന്നു അന്ന് കഠിനമായ ജോലികൾ ചെയ്യരുത് കഠിനമായ ജോലികൾ ചെയ്യരുത് പ്രിയമുള്ള കുട്ടികളെ ഞായറാഴ്ച കർത്താവിന് ദിവസമാണല്ലേ എല്ലാ ദിവസവും കർത്താവിന് പ്രിയപ്പെട്ട ദിവസങ്ങളാണ് എങ്കിലും ഞായറാഴ്ചയെപ്പോലെ തന്നെ കടമുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട് കടം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്തുവാ എന്താണ് ആ അറിയ അല്ലേ കടമുള്ള ദിവസം നമ്മൾ സഭ നമ്മളെ പഠിപ്പിച്ച കുറേ കടമുള്ള ദിവസങ്ങളുണ്ട് ഞായറാഴ്ച പോലെ തന്നെ വിശുദ്ധമായി ആചരിക്കേണ്ട ദിവസങ്ങളാണ് ഈ കടമുള്ള ദിവസങ്ങൾ ഈ കടമുള്ള ദിവസങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെട്ടാലോ ആറ് കടമുള്ള ദിവസങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഇതൊരിക്കലും മറക്കരുത് കടമുള്ള ദിവസങ്ങളിൽ നമ്മൾ ഞായറാഴ്ച എപ്രകാരമാണോ അതേ രീതിയിൽ തന്നെ ഈ കടമുള്ള ദിവസങ്ങളും നമ്മൾ ആചരിക്കണം ഡിസംബർ ഇരുപത്തിയഞ്ച് എന്താ പ്രത്യേകത ഈശോമിഷിഹായുടെ പിറവി തിരുനാൾ കടമുള്ള ദിവസമാണ് അതാഴ്ചയുടെ ഏത് ദിവസവും ആയിക്കൊള്ളട്ടെ അന്ന് കടമുള്ള ദിവസമാണ് ജനുവരി ആറ് ധനഹ തിരുനാൾ അതും കടമുള്ള ദിവസമാണ് ഉയർപ്പാറാ ഞായർ കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച ഈശോമിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ ജൂൺ ഇരുപത്തിയൊൻപത് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ജൂലൈ മൂന്ന് ഈ അടുത്ത ദിവസം കഴിഞ്ഞതല്ലേ ദുക്രാന തിരുനാൾ മിശുത തോമാസ് ലിഹായെ നമ്മൾ ഓർക്കുന്നു ആഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണം ഈ ആറ് ദിനങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി സൂക്ഷിക്കണം ഈ ആറ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് ഞായറാഴ്ച നിങ്ങൾ എങ്ങനെ ആചരിക്കുന്നുവോ അത്ര വിശുദ്ധമായി ഈ ആറ് ദിവസങ്ങളും നിങ്ങൾ ആചരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ദൈവം നൽകിയ ദൈവകൽപ്പനകളിൽ മൂന്നാമത്തെ കൽപ്പനയായ കർത്താവന ദിവസം പരിശുദ്ധമായി ആചരിക്കണം രണ്ടാഴ്ചകളായി നമ്മൾ ഈ കൽപ്പനയെക്കുറിച്ച് കൊണ്ട് പഠിക്കുകയായിരുന്നു ഞായറാഴ്ച കർത്താവിൻ്റെ ദിനമാണ് അത് അതിവിശുദ്ധമായി നിങ്ങൾ ആചരിക്കണം അതറിഞ്ഞുകൊണ്ടും അറിയാതെയും ഏറെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റു മനസ്സിലാക്കി അത് വലിയ തെറ്റാണെന്നും ആ തെറ്റു മനസ്സിലാക്കി ശരിയിലേക്ക് വരണമെന്നും ഞായറാഴ്ചയെ വിശുദ്ധ ദിനമായി കാണണമെന്നും നിങ്ങൾ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിങ്ങൾ തയ്യാറാകണം പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾക്ക് കർത്താവിന് ദിവസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലായെന്ന് കരുതുന്നു സ്നേഹമുള്ളവരെ ഈ ദിവസം അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും വിശുദ്ധമായി ആചരിക്കണമെന്ന് മാത്രം സാർ പറയുകയാണ് നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിൻ്റെ അടുത്ത പ്രവർത്തനത്തിലേക്ക് കടന്നുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം നമ്മൾ വർക്ക് ബുക്കിൻ്റെ ആദ്യത്തെ മൂന്ന് ഉത്തരങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തിരുന്നു അല്ലേ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഞായറാഴ്ച കർത്താവിന് ദിനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഏവ വല്ലമായിരുന്നു നമ്മുടെ ഈ പാഠപുസ്തകത്തിൻ്റെ പേജ് നമ്പർ ഇരുപത്തി ഏഴിൽ ഒന്നാമത്തെ പാരഗ്രാഫിൽ കിടപ്പുണ്ട് രക്ഷാകര ചരിത്രത്തിലെ ഈശോയുടെ ഉത്ഥാനം മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ കിടപ്പുണ്ട് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ച് നിങ്ങളുടെ വർക്ക് ബുക്കിൽ കുറിക്കണം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു മൂന്നാം പ്രമാണം അനുശാസിക്കുന്ന കടമകൾ എന്തെല്ലാം നമ്മുടെ ഇരുപത്തി ഏഴാമത്തെ പേജിൽ പാഠപുസ്തകത്തിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ മാർപ്പാപ്പയുടെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയുടെ അപ്പോസ്തോലിക പ്രബോധനത്തില് കർത്താവിന് ദിനം എന്ന അപ്പോസ്തോലിക പ്രബോധനവുമായിട്ട് ബന്ധപ്പെട്ട ആ പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട് നിങ്ങൾ കണ്ടെത്തി അവിടെ കുറിക്കണം അടുത്ത ചോദ്യം ഇതായിരുന്നു ആരാധനാ ദിനമെന്ന നിലയിൽ ഞായറാഴ്ച ആചരിക്കേണ്ടത് എപ്രകാരമാണ് നമ്മുടെ പേജ് നമ്പർ ഇരുപത്തി എട്ടില് ഞായറാഴ്ച ഒരു ആരാധനാ ദിനമാണ് അതിനോടൊപ്പം വിശ്വാസ പരിശീലന ദിനവും കൂടിയാണ് ആ പാരഗ്രാഫ് വായിച്ച് അതിന് ഉത്തരം കണ്ടെത്തി അവിടെ എഴുതണം അതിനുശേഷം വിശ്രമ വിശ്രമദിനമെന്ന നിലയിൽ ഞായറാഴ്ച ആചരണത്തിൽ ക്രൈസ്തവൻ എന്തെല്ലാം ശ്രദ്ധിക്കണം അത് പേജ് നമ്പർ ഇരുപത്തി എട്ടിലെ വിശ്രമ ദിനത്തിൽ ആ പാരഗ്രാഫ് വായിച്ചു നോക്കി അതിനുത്തരം ദിനം എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടതെന്ന് സാർ പറഞ്ഞതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളവിടെ കുറിക്കണം ഞായറാഴ്ചയെ പരസ്പര ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിനേയും ദിനമാക്കി മാറ്റാൻ എന്തു ചെയ്യണം കാരുണ്യദിനം ആ കാരുണ്യദിനം വായിച്ചു നോക്കി സാറ് പറഞ്ഞ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ നോട്ടായിട്ട് കുറിക്കണം പിന്നീട് ഒരു ചാർട്ട് തയ്യാറാക്കാനായിട്ടാണ് അത് കടമുള്ള ദിവസങ്ങളെ കുറിച്ച് കൊണ്ടുള്ള ചാർട്ട് തയ്യാറാക്കാനായിട്ടാണ് ആദ്യം തിരുനാളിൻ്റെ പേരെഴുതുക അതിന് തൊട്ടപ്പുറത്തായിട്ട് ഏത് ദിവസമാണ് ഈ കടമുള്ള ദിവസം എന്ന് കണ്ടെത്തി എഴുതുക ഇത് കണ്ടെത്തി ചെയ്തുമ്പോൾ ഈ പാഠം സമ്പൂർണ്ണമാവുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടത് ഉത്ഥിതനായ ഈശോയെ അങ്ങയുടെ ഉത്ഥാനത്തെപ്പറ്റി ധ്യാനിക്കുവാനും ഉത്ഥാന മഹത്വത്തിൽ പങ്കാളികളാകാനും ഞായറാഴ്ച ആചരിക്കുവാനും സമുചിതം ആചരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മൾ ഗീതം കഴിഞ്ഞ ആഴ്ച പാടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും വീട്ടിൽ ഒരുപാട് തവണ പാടി അത് പഠിക്കുക കാരണം നല്ല താളമായിരുന്നു ഒരു ഈശ്വര പ്രാർത്ഥനയുടെ താളമാണ് അത് പാടി പഠിക്കുക വിശുദ്ധ ലൂക്കായുടെ ആറാം അദ്ധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ വായിച്ച് ഈശോ സ്ഥാപത്തിൽ ചെയ്ത അത്ഭുതം രോഗശാന്തി അതിനെ വർണ്ണിച്ച് ധ്യാനിക്കുക ഞായറാഴ്ച ദിവസം നമുക്ക് ചെയ്യാവുന്ന കാരുണ്യ പ്രവർത്തികളുടെ ഒരു ചാർട്ട് തയ്യാറാക്കി നിങ്ങളുടെ മാതാപിതാക്കളെ കാണിച്ച് പരമാവധി നിങ്ങൾ തയ്യാറാക്കുന്ന ചാർട്ട് നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് ഈ പാഠഭാഗം രണ്ടാഴ്ചകളിൽ പഠിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കണം ആ തീരുമാനം എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ഈശോ മിശിഹായെ സ്വീകരിക്കുകയും ചെയ്യും ഈ തീരുമാനം നിങ്ങളുടെ ഉള്ളിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പ്രിയ കുഞ്ഞുങ്ങളെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമാപൂർവം ഈശോയോട് യാചിച്ച് ആ തെറ്റ് തിരുത്തി ഞായറാഴ്ച ഒരു കർത്താവിൻ്റെ ദിവസമായി വിശുദ്ധമായി ആചരിക്കാൻ നമുക്ക് സാധിക്കണം പറ്റുമെങ്കിൽ ഒരു ഡയറി സൂക്ഷിച്ച് ആ ഡയറിയിൽ ഓരോ ദിവസത്തിലും നമുക്ക് പറ്റിപ്പോകുന്ന തെറ്റുകൾ കുറിച്ചു വെച്ച് അടുത്ത ദിവസം ആ തെറ്റുകളുടെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഈശോയോട് കൂടുതൽ ഈശോയെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ